ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്ട്രിക് സ്കൂട്ടറുകൾ ബ്രാൻഡഡ് തന്നെയാണ് വേണ്ടത് തന്നെയാണ് ഏകദേശം ഒരു എൺപത് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് എന്നാൽ ഇന്ത്യൻ നിർബന്ധമായ പല ബ്രാൻഡഡ് കമ്പനി ഇലക്ട്രിക് സ്കൂട്ടറുകളും പലർക്കും അത്രയ്ക്കും ഇങ്ങോട്ട് ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല മെയിൻ ആയിട്ടും ക്വാളിറ്റി ഇഷ്യൂസ് തന്നെയാണ് കാരണം ഉദാഹരണം തന്നെ ഹീറോ വിഴയെടുക്കുക മുൻപ് ഓട്ടത്തിനിടയിൽ രണ്ട് പ്രാവശ്യം ബാക്കാലായി ഊരിത്തെറിച്ച രണ്ട് കേസും നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഐക്യൂബിൻ്റെ കാര്യവും സമാനമായ പല പ്രശ്നങ്ങളും ഇതിനും കേട്ടിട്ടുണ്ട് പക്ഷേ വിദേശ കമ്പനികൾ എന്നത് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടർ വരാനിരിക്കാൻ തന്നെ ഇനി യമഹയും ആണ് വരാനുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്ന് പറയുന്നത് എന്നാൽ ഇനി യമഹയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങുമെന്നാണ് യമഹ മോട്ടോർ ഇന്ത്യയിലെ ചെയർമാൻ ഇഷിൻ ചിഹാന അറിയിച്ചിട്ടുള്ളത് യമഹയുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു എക്സ്പെക്റ്റഡ് ഡിസൈനാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം വാഹനത്തിന്റെ സ്പെക്സ് പ്രൈസ് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ കമ്പനി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ലുക്ക് കണ്ടിട്ട് ബൂട്ട് സ്പേസ് ഉയർന്നിട്ടുള്ള ഒരു മാക്സി ടൈപ്പ് സ്കൂട്ടർ തന്നെയാണ് എന്നാണ് ഇതും തോന്നുന്നത് ഏകദേശം യമഹ എയറോക്സ് വൺ ഡബിൾ ഫൈവിന്റെയൊക്കെ പോലെ തന്നെ അതുപോലെ സസ്പെൻഷൻ വരുന്നത് കുറച്ച് ഉയർന്നിട്ടാണ് ഡബിൾ സ്പ്രിംഗ് ലോഡ് ഒരു സസ്പെൻഷനാണ് പിന്നിൽ വരുന്നത് അതുപോലെ മുന്നിലെ സസ്പെൻഷൻ എന്നത് നോർമലാണ് ഫ്രണ്ട് ലുക്ക് എന്നത് ഒരു ഡിഫറെന്റ് ലുക്കാണ് വരുന്നത് പക്ഷേ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല സെൻട്രലായിട്ട് ഒല്പം ഉയർന്നൊരു റെക്റ്റാംഗുലർ ഷേപ്പിനുള്ളിലാണ് ഇതിൻ്റെ രണ്ട് ഹെഡ് ഇതിൻ്റെ രണ്ട് ഹെഡ്ലൈറ്റുകളും വരുന്നത് പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത് എന്തായാലും യംഹയുടെ ഇവി ആയതുകൊണ്ട് തന്നെ അത് മോശമാവാനുള്ള സാധ്യതയില്ല ഇതുവരെ ഇറങ്ങിയ പെട്രോൾ ബൈക്കുകളും സ്കൂട്ടറുകളുടെയൊക്കെ എഞ്ചിൻ സൈഡ് പക്കയാണ് ഇതും അങ്ങനെ തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ചെറിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊക്കുക പുതിയ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്